നമ്മളെ സ്നേഹിക്കുന്നവർ ഒരുപാട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും വന്ന് പറയും, അവര് സംസാരം പോലെ ഇരിക്കുന്ന മാർഗരറ്റിന്റെ സംസാരം. ശരിക്കും ചേച്ചിയുടെ വള്ളം നഷ്ടപ്പെടുന്ന ഓക്കിയുടെ ആ ഒരു, അതെ അതെ, ഓവിക്കാറ്റിന്റെ ഒരു പ്രശ്നത്തിലാണ് പോയത്. അതിനുശേഷം നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടില്ല. ക്രിസ്മസിനാണ് അവരുടെ വീട്ടിൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, പിള്ളേർക്ക് കേക്ക് വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പോകാം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ. അങ്ങനെ ക്രിസ്മസ് അല്ലേ, മാർഗരറ്റ് ചേച്ചിയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചേച്ചിയെ വിളിപ്പിച്ച്, ചേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, ക്രിസ്മസ് അല്ലേ. അങ്ങനെ ചേച്ചി ഇന്ന് നേരത്തെ മീനൊക്കെ വിറ്റോ? ഇന്ന് നേരത്തെ മീൻ വിറ്റ്, വൈകുന്നേരത്ത് മീന് ഇരിക്കാൻ നോക്കിയപ്പോഴും ഇവിടെ പാർട്ടിക്കാരന്റെ ഇതായോണ്ട് മീനൊന്നും ഇപ്പോഴും വെച്ചിരിക്കാൻ പറ്റത്തില്ല. വല്ല പ്രശ്നവും വന്ന എന്റെ മുഖ്യമന്ത്രി വരുന്നോണ്ട് പിന്നെ കച്ചവടം കാണത്തില്ല. പിന്നെ ഞാൻ അതോടെ പിന്നെ രാവിലെ മീനെല്ലാം ഒക്കെ വാരി വിറ്റ്. ക്രിസ്മസിനൊക്കെ എന്തൊക്കെ വാങ്ങിച്ചോ വല്ലതും? ഞാനൊന്നും മേടിച്ചിട്ടില്ല. എന്താ വാങ്ങിക്കാൻ മേടിക്കാത്ത എന്ന് വെച്ചാ വല പോയി പോയി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ. സാമ്പത്തികമായ ഭയങ്കര ഒരു സങ്കടമായി പോയി. ചേച്ചി ഇങ്ങനെ അങ്ങ് നടക്കുന്നേ ഉള്ളു സത്യം പറഞ്ഞ. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഈ ചേച്ചിക്ക് ദൈവം തന്നത്. ഞാൻ അന്ന് ചെന്നപ്പോഴാണ്, വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ അന്നും പുള്ളിക്കാർ ഒരുപാടൊന്നും പറഞ്ഞില്ല, പക്ഷെ മോളാണ് എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയുന്നത്. സമാധാനപ്പെട്ട്, നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ടല്ലോ, ചേച്ചി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നമ്മളതിന്റെ ഇടയ്ക്ക് ആൾക്കാരെ തെറിയൊക്കെ വിളിക്കും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമാണ്, മനസ്സിലായോ? അതെ. അപ്പൊ അത് നമ്മളെ സ്നേഹിക്കുന്നവർ ഒരുപാട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും വന്ന് പറയും, പിന്നെ മാർഗരറ്റ് നല്ല കുട്ടിയായിട്ടുണ്ട്, നല്ല അവര് സംസാരം പോലെ ഇരിക്കുന്ന മാർഗരറ്റിന്റെ സംസാരവും ഇതൊക്കെ എങ്ങനെ പഠിച്ച്, ഇങ്ങനെയൊക്കെ എല്ലാരും വന്ന്, എല്ലാ ചേച്ചിമാരും സാറുമാരും വന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഒരു മിനിറ്റ്, ചേച്ചിയുടെ ഈ വലയൊക്കെ എങ്ങനെയാ നഷ്ടപ്പെട്ടത്? വല നഷ്ടപ്പെട്ട എങ്ങനെയെന്ന് വെച്ചാ, ഒരുപാട് മീൻ കയറുമ്പോ വല കര വരത്തില്ല. അപ്പോഴും ഈ വീടൊക്കെ കടലിൽ കൊണ്ടുപോണ വീടൊക്കെ പിന്നെ കടലിൽ കിടക്കും, അത് മണ്ണില് പൂന്തി കിടക്കുമ്പോ ഈ വല ആ പിന്നെ കുറ്റിയില് പിടിച്ച് വല അത്രയും വലിച്ചു കയറ്റുമ്പോ ആ കുട്ടിയിൽ വീഴാതെ വന്ന ദൈവഭാഗ്യം, വീണ അത് ഒരുപാട് രൂപ നഷ്ടം വരും. അങ്ങനെ ഇപ്പോഴും ഒരു കടല് കയറിയപ്പോഴും 2 ലക്ഷം രൂപയുടെ ഒരു വള്ളം, ആഞ്ഞില് വള്ളം കടല് കൊണ്ടുപോയി. അപ്പൊ അതിനൊക്കെ ഞാൻ പോയി എഴുതിയൊക്കെ പള്ളിയിലും അവിടെയും ഇവിടെയും പാർട്ടിക്കാരുടെ അടുത്ത് എല്ലാരുടെ അടുത്തും പോയി എഴുതി കൊടുത്തപ്പോഴും അവര് നമ്മളെ ഒരു ഇതാക്കി കളഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ പോവണ്ടെന്ന് പറഞ്ഞു, ഇത്രയും ഇത് പോയി, ഇതോടെ നഷ്ടപ്പെട്ടു പോയി. ആ കടലമ്മ തന്നി എന്നെ നമ്മളെടുക്കും, കടലമ്മ കൊണ്ടുപോവുകയും ചെയ്യും, കടലമ്മ തരുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. അപ്പോഴും ദൈവം പറയാണ്, ശരിക്കും ചേച്ചിയുടെ വള്ളം നഷ്ടപ്പെടുന്ന ഓക്കിയുടെ ആ ഒരു, അതെ അതെ, ആ ഓവിക്കാറ്റിന്റെ ആ ഒരു പ്രശ്നത്തിലാണ് പോയത്. അതിനുശേഷം നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഇത്തിരി പച്ച പിടിച്ച് ഏകദേശം കടം തീർന്നു വന്നതാ. തീർന്നു വന്നപ്പോ ഞാൻ ഒരു ഹാപ്പിയായി. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതോടെ എന്നെ, ദൈവം എന്നെ നന്നാക്കുമായിരിക്കും. അങ്ങനെ നോക്കി പിന്നെ പിന്നെ ആയി വന്നപ്പോഴും ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പോയി തെണ്ടാനുള്ള വിധി ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പൊ എല്ലാ വീട്ടുകാരും ഇന്ന് കണക്ക് ഞാൻ പോകുമ്പോ അവരെനിക്ക് തരും. എന്താ വിഷമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങനെ കാര്യം പറയുമ്പോ അവര് 2000 1000 ഒക്കെ എന്റെ സങ്കടങ്ങളും എല്ലാ ചേച്ചിമാരും അമ്മമാരും എനിക്ക് തരും. ക്രിസ്മസിനാണ് അവരുടെ വീട്ടിൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതൊന്നും ചേച്ചി നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചത്, ചേച്ചിയെടുത്ത് പിള്ളേർക്ക് കേക്ക് വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. പുള്ളിക്കാര് നോക്കുമ്പോ, എല്ലാരും നോക്കുമ്പോ മീൻ കൊണ്ട് അങ്ങ് വിൽക്കുന്നു എടുക്കുന്നു എന്നൊക്കെയാ. പക്ഷെ ഇതിന്റെ പുറയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ചേച്ചിക്ക് ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെ നിന്ന് പിടിച്ചു പിടിച്ചു വന്നപ്പോ എനിക്ക് വീണ്ടും കർത്താവ് ആ കഷ്ടം തന്നെ എനിക്ക് തരുന്നത്. അപ്പൊ ചേച്ചി, ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രഷറുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ എന്നെ ഫോൺ ചെയ്തൊക്കെ സംസാരിക്കൊക്കെ ചെയ്യും.
പിന്നെ ചേച്ചിയുടെ നമ്പർ എനിക്കിപ്പം പലരും നമ്പർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ മോടെ നമ്പർ അവരാവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് ഞാൻ എന്നെ കൊണ്ട് എനിക്കൊരു പരിധിയുണ്ട്. എനിക്ക് അതേ കൂടുതലൊന്നും ചേച്ചിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും ചേച്ചിക്ക്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യൂ. അപ്പൊ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ഇഷ്ടം തന്നെ, എങ്ങനെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാരും പറയും, എല്ലാരും വന്ന് പറയും, മാർഗരറ്റിനെ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ടല്ലോ. ഇന്ന് ഒരു പരിചയവും ഇല്ലാതെ മിലിറ്ററി ക്യാമ്പിന്റെ അകത്ത് ഒരു വീട്ടിൽ ഞാൻ മീന് കൊണ്ടുപോയപ്പോഴ് അവിടെ രണ്ടമ്മ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഈ മുഖം ഞങ്ങൾ എവിടെയോ വെച്ച് കണ്ടെന്ന്. അപ്പൊ ആ അടുത്തുള്ള ഒരു ചേച്ചി ഓടി വന്നിട്ട് പറയാണ്, അവരെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഓട്ടക്കാരനാണ് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരുന്നത്. അത് ആ അപ്പോഴ് ചേച്ചീനെ ഫോണില് കാണുമെന്ന്, ഈ മുഖം തന്നെ, ഈ മുഖം തന്നെ. ആ ഞങ്ങൾ എല്ലാരും ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനിയിപ്പോ പരിചയപ്പെട്ടാ. എന്നിട്ട് അവര് തന്നെ എന്റെ അടുത്ത് ഓട്ടക്കാരൻ മലയാളത്തിൽ പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞ് ക്രിസ്മസ് മാട്ട് എന്നെ കൈവിട്ട് കളയരുത്, നിങ്ങൾ എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്യണം. നൂറായിരം നന്ദി അമ്മേനെ, ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഈ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ല. ഇപ്പൊ എന്നെ കണ്ടപ്പോ നിങ്ങൾ 10 വീട്ടുകാരെങ്കിലും ഇറങ്ങി വന്ന് എന്നെ നോക്കുന്നു. അങ്ങനെ നിന്ന് നോക്കിയപ്പോഴും ഞാൻ പറയുന്നു, അയ്യോ ഇവർക്ക് കൊടുക്കാൻ മീനില്ലല്ലോ, ഇവരെല്ലാരും വന്ന് നോക്കുന്നത് എങ്ങനെ വെച്ചാ ഫോണിൽ കാണുന്നോണ്ട് ഈ മുഖം തന്നെ ഒന്ന് ഒരു മിലിറ്ററിക്കാരൻ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴും എല്ലാരും ഓടി വന്ന്. അപ്പൊ അവര് വന്ന് ചോദിക്കുന്നു, എനിക്ക് എന്തരെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ മീന് വേണോന്ന് ചോദിച്ചപ്പോ അവരെല്ലാവരും കൂടെ കൊടകൊട ചിരിക്കുന്നു. ചേച്ചിക്ക് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഒരു ചെറിയൊരു ഉപഹാര സമ്മാനമാണ് ഇത്. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ടീഷർട്ട്, ഇത് സെറ്റും മുണ്ടുമാണ്, ചേച്ചി ഉടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് ചേച്ചിയുടെ മോൾക്കൊരു മാല, ഇത് ചെറിയൊരു പൈസ, ചെറിയൊരു പൈസ. പിന്നെ ഇത് ക്രിസ്മസിന്റെ കുട്ടികൾക്കുള്ള കേക്ക്. അപ്പൊ ക്രിസ്മസിന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പോകാം. അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.